നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഫേസ് 10th ലെവൽ പ്രിലിംസ് 28/5/2022 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയം ആ എക്സാം നമ്മളിൽ പലരും എഴുതിയിട്ടുണ്ടാവും. സോ അതെന്ന് പറഞ്ഞത് ഫസ്റ്റ് ഫേസിന്റെ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ്. കാരണം അതിന്റെ ഒരു ഫസ്റ്റ് ഫേസിൽ ഒരുപാട് സെയിം ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി സമരം പോലുള്ള അയ്യങ്കാളിയുടെ ഫാക്ട്സ് പോലുള്ളതുവ, അതും തന്നെ അത് കൂടാതെ അതിൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. സോ അടുത്ത ഘട്ടങ്ങളിൽ ഇനി വരുന്ന 4 ഘട്ടം എഴുതാൻ പോകുന്നവർ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും തീർച്ചയായിട്ടും നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത് സെക്കൻഡ് ഫേസ് പ്രിലിംസിന് നടന്നത് 28/5/2022 വന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡിൻ്റെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് തീർക്കാം. അപ്പോൾ എക്സാമിന് മുമ്പ് നമുക്ക് തീർച്ചയായിട്ടും തീർക്കാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനമായിരുന്നു. അപ്പോൾ അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം, അപ്പോൾ നമ്മുടെ സുരേഷ് റെയ്ന നമുക്കറിയാം ക്രിക്കറ്റ് കളിക്കാരനാണ്, പക്ഷേ അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്കിത റെയ്ന അർജുന അവാർഡ് നേടിയ, അതുതന്നെയാണ് ഇവിടുത്തെ മെയിൻ ഫാക്ടർ, അതുകൊണ്ടാണ് ഇവരാര് എന്ന ചോദ്യം വന്നത്. സോ ഓപ്ഷൻ സി ടെന്നീസ് ആയിരുന്നു ഉത്തരം. അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസ് ആണ്. സോ അർജുന അവാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ അർജുന അവാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് മേഖലയിൽ നൽകുന്ന, സ്പോർട്സ് മേഖലയിൽ നൽകുന്ന അവാർഡാണ് ഈ അർജുന അവാർഡ്. അപ്പോൾ ക്യാഷ് പ്രൈസ് എന്ന് 15 ലക്ഷം രൂപയാണ് അർജുന അവാർഡിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ബ്രോൺസ് സ്റ്റാച്യുവിലുള്ള നമ്മൾ വെങ്കലത്തിലുള്ള അർജുനൻ ഈ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന ഒരു സിമ്പലാണ്, സ്റ്റാച്യു ആണ് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ക്യാഷ് പ്രൈസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇത് കൊടുക്കുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ്. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഇത് കൊടുക്കുന്ന മിനിസ്ട്രി. അപ്പോൾ ഇത് കൊടുത്തു തുടങ്ങിയത് 1961 ഈ ക്വസ്റ്റ്യൻ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അർജുന അവാർഡ് കൊടുത്തു തുടങ്ങുന്നത് 1961 അർജുന അവാർഡ് കൊടുത്തു തുടങ്ങുന്നത് 1961. സോ നമുക്ക് ഈ അർജുന അവാർഡ് 2021 നേടിയ ആൾക്കാരെ പരിചയപ്പെടണം. സോ അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാം അങ്കിത റെയ്ന ടെന്നീസ് ഏത് മേഖലയിലുള്ള കളിക്കാരിയാണ് എന്നാണ് ചോദിച്ചത്. അവിടെ ഇവിടെ നിന്നാണ് അങ്കിത റെയ്നയുടെ ക്വസ്റ്റ്യൻ വന്നത്. സോ നമ്മൾ ഈ ഒരു ടേബിള് ഇനി വരുന്ന കുറച്ച് 2 സ്ലൈഡുമായിട്ട് വരുന്ന ടേബിൾ ഒന്ന് വായിച്ചിട്ട് പോകണം, എങ്കിൽ നമുക്ക് ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അർപ്പിന്ദർ സിംഗ് ആണ് അത്ലറ്റിക്സിൽ വന്ന, അർപ്പിന്ദർ സിംഗ് ആണ് അത്ലറ്റിക്സ്. അപ്പോൾ മിൽക്ക സിംഗ് ഒക്കെ നമുക്കറിയാം അത്ലറ്റിക്സിലുള്ളതാണ്. സോ ഈ അർപ്പിന്ദർ സിംഗ് ഈ ഒരു അർജുന അവാർഡ് നേടുമ്പോൾ കേൾക്കുമ്പോൾ സിംഗ് എന്ന് കേൾക്കുമ്പോൾ അത്ലറ്റിക്സ് ആണ് ഓർത്ത് വെക്കുക. പിന്നെ സിമ്രൻജിത് കൗർ ആണ്. സിമ്രൻജിത് കൗർ എന്ന് പറഞ്ഞാൽ ബോക്സിംഗിലാണ്, സിമ്രൻജിത് കൗർ ബോക്സിംഗിലാണ്. അപ്പോൾ ബോക്സിംഗിൽ അധികം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ബാക്കി വിഭാഗത്തിലൊക്കെ 2-3 ആൾക്കാർ വരുന്നുണ്ട്. സോ സിമ്രൻജിത് കൗർ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയി നോക്കി വെക്കുക. സിമ്രൻജിത് കൗർ ബോക്സിംഗ് ആണ്. പിന്നെ ശിഖർ ധവാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ശിഖർ ധവാൻ നമുക്ക് അധികം എല്ലാവർക്കും അറിയാം, ക്രിക്കറ്റ് കളിക്കാരനാണ് അല്ലേ, ക്രിക്കറ്റിലെ ക്രിക്കറ്റ് പ്ലെയർ ആണ് ശിഖർ ധവാൻ എന്ന് പറയുന്നത്. അടുത്തത് ഭവാനി ദേവി ചണ്ഡലവധ അനന്ത സുദ്ധരാമൻ എന്നാണ്. അത് പേരെനിക്ക് അങ്ങനെയാണോ വായിക്കുന്നത് അറിയില്ല, പക്ഷേ ഭവാനി ദേവി എന്ന് ആലോചിച്ചാൽ മതി. അത് ഫെൻസിംഗ് ആണ്, ഫെൻസിംഗ് ആണ്. സോ ആ ഒരു മത്സര ഇനം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഭവാനി ദേവി എന്ന് പറയുന്നത് ഫെൻസിംഗ് ആണ്. അടുത്ത മോണിക്കയാണ്, മോണിക്ക ഹോക്കി ആണ്, മോണിക്ക ഹോക്കി ആണ്. സോ വന്ദന കത്താരിയ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. വന്ദന കത്താരിയ ഹോക്കി തന്നെയാണ്. അടുത്ത സന്ദീപ് നർവാൾ ആണ്, സന്ദീപ് നർവാൾ കബഡിയാണ് കേട്ടോ, സന്ദീപ് നർവാൾ കബഡിയാണ്. സോ കബഡി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സന്ദീപിനെ ഓർത്ത് വെക്കുക. സന്ദീപ് നർവാൾ കബഡിയാണ്. അടുത്ത ഹിമാനി ഉത്തം പരബാണ്, അത് മല്ലാക്കാബ് എന്ന് പറഞ്ഞൊരു, ഈ മല്ലാക്കാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജിംനാസ്റ്റിക് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെ ജിംനാസ്റ്റിക് ഒരു മറ്റേ ഒരു പോളിന്റെ മുകളിൽ കയറിയിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് ജിംനാസ്റ്റിക് ടൈപ്പ് ചെയ്യുന്ന ഒരു സ്പോർട്സ് ആണ് ഈ മല്ലാക്കാബ് എന്ന് പറയുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഹിമാനി ഉത്തം പരബ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഒരു സ്പോർട്സ് അധികം നമുക്ക് അതിന് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി വരും. അടുത്ത അഭിഷേക് വർമ്മയാണ്, ഷൂട്ടിംഗ് ആണ്, അഭിഷേക് വർമ്മ വരുന്നത് ഷൂട്ടിംഗ് ആണ്. സോ അടുത്ത് നമ്മൾ വരുന്നത് അങ്കിത റെയ്നയാണ്. അങ്കിത റെയ്ന നമ്മൾ ചോദിച്ചു കഴിഞ്ഞു, അത് ടെന്നീസ് ആയിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് സിമ്രൻജിത് കൗർ ഇമ്പോർട്ടൻ്റ് ആണ്, ശിഖർ ധവാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫെൻസിംഗ് കാര്യമായിരുന്ന ഭവാനി ദേവി ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ഹിമാനി ഉത്തം പരബും പരാബും ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ ആ സ്പോർട്സ് ഇനം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. സോ അടുത്തുള്ളത് ദീപക് പൂനിയാണ്, ദീപക് പൂനിയ വരുന്നത് റസലിംഗ് ആണ്. അടുത്ത ദീപക് പുനിയ ഇമ്പോർട്ടൻ്റ് ആണ്, റസലിംഗ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ ഇത്തവണ നമുക്കറിയാം ഹോക്കിയിലെ ഇന്ത്യക്ക് വെങ്കലമുണ്ട് ഒളിമ്പിക്സിൽ. സോ ആ ഹോക്കിയിലെ എല്ലാ കളിക്കാരും ഉണ്ട്. സോ എല്ലാ കളിക്കാരും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 1-2 ആൾക്കാരുണ്ട്, അവരെ പഠിച്ചു വെക്കാം. ഒന്ന് പറയുന്നത് അതിൽ പി എസ് സിയുടെ ഒരു തവണത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത് ഹർമൻപ്രീത് സിംഗ് ആണ്. സോ ഇദ്ദേഹത്തിന് പേരൊന്ന് ഓർത്ത് വെക്കുക, ഹർമൻപ്രീത് സിംഗ് ഹോക്കിയാണ്. അതുപോലെ പിന്നെ വരുന്നത് മന്ദീപ് സിംഗ് ആണ്, മന്ദീപ് സിംഗും ചോദിച്ചിട്ടുണ്ട്, ഹോക്കിയാണ്. സോ ബാക്കിയുള്ള ആൾക്കാരുടെ പേര് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഒന്ന് ആലോചിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് വരുന്നത് വേറെ വരുന്നത് ഈ സിമ്രൻജിത്
നമ്മുടെ സിമ്രൻജീത് സിംഗ്, ഇവിടെ ഒരു സിമ്രൻജീത് സിംഗ്. സോ ഇവിടെ ഈ സിമ്രൻജീത് സിംഗിനെ ഹോക്കി ആണെന്ന് ഓർത്ത് വെക്കുക. സോ ബാക്കിയുള്ള പേരുകൾ നിങ്ങൾ, ഞാനത് സ്ലൈഡിൽ ആഡ് ചെയ്തേ ഉള്ളൂ, നിങ്ങൾ നോട്ട് ചെയ്ത് ഒന്ന് വായിച്ച് ഒരു തവണ വായിച്ചു വിടുക, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ വരുന്ന മൂന്ന് പാരാ അത്ലറ്റിക്സ് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, മൂന്ന് മാത്രമല്ല താഴോട്ടുണ്ട്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോക്കി വെക്കുക. ഇവരുടെ പേര്, ഇവർ പാരാ അത്ലറ്റിക്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് യോഗേഷ് ആണ്, പിന്നെ നിഷാന്ത് കുമാർ, പ്രവീൺ കുമാർ, ഇവർ മൂന്ന് പേരും പാരാ അത്ലറ്റിക്സ് ആണ്. അതുകൂടാതെ ശരത് കുമാർ എന്ന് പറഞ്ഞ ആളും കൂടി ഉണ്ട്, പാരാ അത്ലറ്റിക്സ് വരുന്നതാണ്. പിന്നെ സുഷാസ് രതിരാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പാരാ ബാഡ്മിന്റൺ ആണ്. പാരാ ഷൂട്ടിംഗിൽ വരുന്നത് സിംഗ്രാജ് അദാനിയാണ് പാരാ ഷൂട്ടിംഗ്. ഭവിന പട്ടേൽ എന്ന് പറഞ്ഞത് പാരാ ടേബിൾ ടെന്നീസ് ആണ്. ഹർവിന്ദർ സിംഗ് എന്ന് പറഞ്ഞത് പാരാ ആർക്കറി ആണ്, അമ്പെയ്ത്ത് ആണ് വരുന്നത്. സോ നമ്മൾ ഈ വികലാംഗർക്ക് വേണ്ടി നടക്കുന്ന വരുന്നതാണ് ഈ പാരാ എന്ന് പറയുന്നത്. സോ ഈ ഒരു ടേബിള്, ഈ വരുന്ന പാരാ അത്ലറ്റിക്സ് വരുന്ന പാരാ ടേബിൾ, പാരാ ടേബിൾ ടെന്നീസ് വരുന്ന പാരാ ഷൂട്ടിംഗ്, പാരാ ബാഡ്മിന്റൺ, ഈ ഒരു ടേബിൾ, ഈ ഒരു പേരും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരിക്കൽ വായിച്ചിട്ട് തറായിട്ട് ഇരിക്കുക. ചിലപ്പോൾ ഇവരുടെ ആരുടെയും കയറി വന്നാൽ, ഏതായാലും ഭവാനി ഭവിന പട്ടേൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഭവിന പട്ടേൽ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു സ്ലൈഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് മേജർ ആയിട്ട് നോക്കണം. സോ ഇത്രയും ആൾക്കാരാണ് നമുക്ക് ഈ തവണ 2021 അർജുന അവാർഡ് നേടിയ ആൾക്കാർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്റ്റ് ആണിത്. ഇനി നമുക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയി PSC ചോദിക്കുന്ന ഒരു അവാർഡാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. അപ്പോൾ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, കാരണം ഇത്തവണ ഈ പ്രാവശ്യമാണ് ഇതിൻ്റെ പേര് മാറ്റിയത് നമുക്കറിയാം. ഇതു മുമ്പ് രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നറിയപ്പെട്ടതാണ്. സോ ഇപ്പോൾ അതിൻ്റെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. സോ ഇതിലധികവും കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒളിമ്പിക്സിലും പാരാളിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേടിയവർക്കാണ് ഇപ്പോൾ അധികം ഇത്തവണ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്, 2021 കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാമത്തെ ആൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞു, നീരവ് ചോപ്രയാണ് അദ്ദേഹത്തിൻ്റെ ഐറ്റം എന്നും അത്ലറ്റിക്സ് ആണ്, ജാവലിൻ ത്രോയാണ്. സോ രവികുമാർ ദഹിയാണ് എടുത്തത്. റെസ്ലിംഗിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയതാണ് ഒളിമ്പിക്സിൽ. ലൊവലിന ബൊർഗേനും ഇന്ത്യക്ക് വേണ്ടി ബോക്സിംഗിൽ വെങ്കല മെഡൽ നേടിയതാണ്. പിന്നെ നമുക്കറിയാം ശ്രീജേഷ് PR, ഈ ക്വസ്റ്റ്യൻ ഇതുവരെ ഫേസിൽ വന്നിട്ടില്ല. സോ പക്ഷേ തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ആറ് ഫേസിൽ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും വരുന്നതാണ്, ഇത് പാരാഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വർണം നേടിയതാണ് അവാനി ലഖേരയാണ്. അവാനി ലഖേരയാണ് ആദ്യമായിട്ട് പാരാഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടുന്ന വനിത എന്ന് പറയുന്ന അവാനി ലഖേരയാണ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, തീർച്ചയായിട്ടും ഈ ആറ് ഫേസിൽ ഒരു ഫേസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ സുമിത് ആൻഡിലാണ്, പാരാ അത്ലറ്റിക്സ് ജാവലിൻ ത്രോ വരുന്നതാണ് സുമിത് ആൻഡില്. പിന്നെ പ്രമോദ് ഭഗത് ഉണ്ട്, അതും പാരാ ബാഡ്മിന്റൺ ആണ്. കൃഷ്ണനഗർ പാരാ ബാഡ്മിന്റൺ തന്നെയാണ്. പിന്നെ മനീഷ് നർവാൾ ആണ് പാരാ ഷൂട്ടിങ്ങിൽ വരുന്നത്. സോ ഈ ഒരു ടേബിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശ്രീജേഷ് നമുക്കറിയാം, നീരജ് ചോപ്ര ഓൾറെഡി കഴിഞ്ഞു, ഇനി രവികുമാർ ദഹിയും ലൊവലിന ബൊർഗേനും നമുക്കറിയാം. പിന്നെ അവാനി ലഖേരയാണ് ഇമ്പോർട്ടൻ്റ്, സുമിത് ആൻഡലും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ടേബിളിൽ ഈ മൂന്ന് ടേബിളിൽ ഇത് ഇവരും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇവർ നിങ്ങൾക്ക് അറിയാതിരിക്കാം. മൂന്ന് പേരും ഫേമസ് ആണ്, മിതാലി രാജ് ക്രിക്കറ്റാണ്, സുനിൽ ഛേത്രി ഫുട്ബോളാണ്, മൻപ്രീത് സിംഗ് ഹോക്കിയാണ്, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാണ് മൻപ്രീത്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ളത് മൻപ്രീതിനെ ആയിരിക്കാം, ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. മൻപ്രീത് സിംഗ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇന്ത്യയുടെ ഹോക്കി പ്ലെയർ ആണ് മൻപ്രീത് എന്ന് പറയുന്നത്. സോ അടുത്ത് വരുന്നത് ദ്രോണാചാര്യ അവാർഡാണ്, സ്പോർട്സിൽ വരുന്ന ദ്രോണാചാര്യ അവാർഡാണ് 2021. ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടത് ഒന്ന് TP ഔസേപ്പാണ്, മലയാളിയാണ്, അത്ലറ്റിക്സ് വിഭാഗത്തിൽ. ഇത് ലൈഫ് ടൈം കാറ്റഗറി, അതായത് നമ്മുടെ ആജീവനാന്ത പ്രവൃത്തി നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ ലൈഫ് ടൈം കാറ്റഗറി എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, എല്ലാ കാറ്റഗറിയിലും ഉണ്ടാവാറുണ്ട്. ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം കാറ്റഗറിയിൽ മലയാളിയാണ്, TP ഔസേപ്പാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ ഈ പേരുകളൊന്ന് ഓർത്തു വെക്കുക, സർക്കാർ തൽവാർ ക്രിക്കറ്റാണ്, സർപാൽ സിംഗ് ഹോക്കിയാണ്, അശാന്ത് കുമാർ കബഡിയാണ്, തപൻ കുമാർ പനിഗ്രായ് സ്വിമ്മിംഗ് ആണ്. സോ ഒരു പേരുകൾ ഒന്ന് വായിച്ചു വെക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ കൂടുതൽ ഈ TP ഔസേപ്പ് തന്നെയാണ്. സോ അടുത്ത് നോക്കാം. സോ ദ്രോണാചാര്യ അവാർഡ് റെഗുലർ കാറ്റഗറിയിൽ കൊടുക്കുന്നത് ഇത്തവണയും നമ്മൾ ഒരു മലയാളിയുണ്ട്, രാധാകൃഷ്ണൻ നായർ PE എന്നത് മലയാളിയാണ്, അത്ലറ്റിക്സ് വിഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് തന്നെ വരാൻ ചാൻസ് ഉണ്ട്, രാധാകൃഷ്ണൻ നായർ PE രാധാകൃഷ്ണൻ നായരാണ് അത്ലറ്റിക്സിൽ നമ്മുടെ ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരുടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി, സന്ധ്യാ ഗുരുങ്ങാണ് ബോക്സിംഗിലുള്ളത്, പ്രീതം സുയാജ് ഹോക്കിയിലാണ്, ജയപ്രകാശ് നൌട്ടിയാലുള്ളത് പാരാഷൂട്ടിങ്ങിലാണ്, അതായത് സുബ്രഹ്മണ്യ രാമനുള്ളത് ടേബിൾ ടെന്നീസിലാണ്. സോ ഇത്രയും പേരാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ രാധാകൃഷ്ണൻ നായർ PE രാധാകൃഷ്ണൻ നായർ അത്ലറ്റിക്സ് മലയാളിയാണ്. സോ അത് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പഠിക്കാനുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. അതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശിശു പോഷകാഹാരം, വനിതാ ശാക്തീകരണം, വായ്പാ വിതരണം. സോ അതിൽ നമ്മുടെ വനിതാ ശാക്തീകരണം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നറിയാം. പിന്നെ നമുക്ക് ഡൗട്ട് വരുന്നതാണ് ഈ ശിശു പോഷകാഹാരവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. വായ്പാ വിതരണം അത്ര ഡൗട്ട് അടിക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ അതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കറക്റ്റായി വരുന്നത്. ശിശു പോഷകാഹാരം ഒരു
പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് കണക്ക് കൂട്ടുന്നില്ല. സോ അതിനുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 3 എന്ന ആൻസർ ആണ് വരുന്നത്. സോ നമുക്ക് കുടുംബശ്രീയുടെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ് നോക്കാം. കുടുംബശ്രീ കേരളത്തിൽ തുടങ്ങുന്നത് 17 മെയ് 1998 പതിനേഴ് മെയ് 1998 കുടുംബശ്രീ ആരംഭിക്കുന്നത്. എ.പി. വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. എ.പി. വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ നമ്മുടെ കുടുംബശ്രീ പദ്ധതി തുടങ്ങുന്നത്. അത് ശരിക്കും 9ാമത്തെ 5-ഇയർ പ്ലാനിലാണ് വരുന്നത് കേട്ടോ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. 9th 5-ഇയർ പ്ലാനിലാണ് ഈ കുടുംബശ്രീ പദ്ധതി വരുന്നത്. 9th 5-ഇയർ പ്ലാനിലാണ് കുടുംബശ്രീ പദ്ധതി വരുന്നത്, 9ാമത്തെയാണ്, അത് ഓർത്ത് വെക്കുക. പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല ചോദിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, മലപ്പുറം ജില്ലയിലാണ് ഇത് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഈ കുടുംബശ്രീ നഗരപ്രദേശങ്ങളിൽ നമ്മുടെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് മഞ്ജുവാര്യരുടെ പോയിന്റ് എന്ന് പറയുന്നത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ആര്? മഞ്ജുവാര്യർ അല്ലേ. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അത് മഞ്ജുവാര്യരാണ്. അപ്പൊ ഈ കുടുംബശ്രീയുടെ ഒരു വെബ് പോർട്ടലാണ് ശ്രീശക്തി എന്നാണ് എന്റെ പേര് ചോദിക്കാറുണ്ട്. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് ശ്രീശക്തി എന്ന് പറയുന്നത്. സോ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്നത് 2016 ബെവ്കോ LD എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ BP ഷുഗർ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിന്റെ പേരാണ് ചോദിക്കുന്നത്, അതിന്റെ പേര് സ്വാന്ത്വനം എന്നാണ്. എന്താണ് സ്വാന്ത്വനം എന്നാണ് അതിന്റെ പേര്. BP ഷുഗർ ഒക്കെ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യുന്ന പ്രൊജക്ടിന്റെ പേരെന്താണ്? അതാണ് സ്വാന്ത്വനം എന്ന് പറഞ്ഞ പ്രൊജക്ട്. 2016 LD ബെവ്കോയിൽ വന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അടുത്തത് കേരള സർക്കാരിന്റെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഷീ ടാക്സി എന്ന് പറയുന്നത്. ഇപ്പൊ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് വരുന്ന ടാക്സി സർവീസ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി നടപ്പിലാക്കിയ ടാക്സി സർവീസ് ആണ് ഷീ ടാക്സി എന്ന് പറയുന്നത്. ഈ ഷീ ടാക്സിയുടെ അംബാസിഡർ ആരാണ്? അത് മഞ്ജുവാര്യർ ആണ് കേട്ടോ. നേരത്തെ നമ്മൾ ജൈവ കൃഷിയുടെ അംബാസിഡർ പറഞ്ഞ മഞ്ജുവാര്യർ തന്നെയാണ് ഈ ഷീ ടാക്സിയുടെ അംബാസിഡറായി വരുന്നത്. ഇത് ആരംഭിച്ചത് 2013 നവംബർ 19ാം തീയതിയാണ്. ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. 2013 നവംബർ മാസം 9ാം തീയതിയാണ് ഇത് ഈ ഒരു ഷീ ടാക്സി പദ്ധതി ആരംഭിക്കുന്നത്. 2013 നവംബർ മാസം 9ാം തീയതിയാണ്. സോ അടുത്തത് നമ്മുടെ കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് എന്ത് പറയുന്നത്? തെളിമ എന്ന് പറയുന്നത്. എന്താണ് തെളിമ പറയുന്നത്? നമ്മുടെ കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ എന്ന് പറയുന്നത്. അതുപോലെ വിവിധ സംരംഭങ്ങളുടെ ഉൽപാദന വിതരണ മേഖല ശക്തിപ്പെടുത്താനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് എന്ത് പറയുന്നത്? സമഗ്ര എന്ന് പറയുന്ന പദ്ധതി. എന്താണ് സമഗ്ര എന്ന പദ്ധതി? വിവിധ സംരംഭങ്ങളുടെ ഉൽപാദന വിതരണ മേഖല ശക്തിപ്പെടുത്താനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് എന്ന് പറയുന്നത് സമഗ്ര എന്ന പദ്ധതി. സോ സമഗ്ര ചോദിക്കാറുണ്ട്, തെളിമ ചോദിച്ചിട്ടുണ്ട്, ഷീ ടാക്സി ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കുടുംബശ്രീ ഉണ്ടായ ഡേറ്റും വർഷവും ചോദിച്ചിട്ടുണ്ട്, 98 മെയ് 17 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഏത് ജില്ലയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ഏതൊക്കെ ഷീ ടാക്സിയുടെയും ജൈവ കൃഷിയുടെയും ബ്രാൻഡ് അംബാസിഡറുടെ കാര്യവും ചോദിച്ചിട്ടുണ്ട്. സോ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് ഈ എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ മേഖലയാണ്, നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സോ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരു കുറച്ച് പദ്ധതികൾ പഠിക്കുകയാണ്. ഒന്ന് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്, മോഹൻലാലാണ്, ഫസ്റ്റ് ഫേസ് ചോദിച്ചാണ്. മോഹൻലാൽ എന്താണ്? ബ്രാൻഡ് അംബാസിഡറാണ്. ഓക്കെ, അതിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ആര് പറയുന്നത്? മോഹൻലാൽ എന്ന് പറയുന്നത്. സോ കേരളത്തിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ശുഭയാത്രയുടെ അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. ഓക്കെ, സോ ആ രണ്ട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. ഒന്ന്, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി, മൃതസഞ്ജീവനി, മോഹൻലാലാണ് അംബാസിഡർ, മൃതസഞ്ജീവനി ചോദിച്ചു കഴിഞ്ഞു. കേരളത്തിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ശുഭയാത്ര പദ്ധതിയുണ്ട്, ആ ശുഭയാത്രാ പദ്ധതിയുടെ അംബാസിഡർ ആരാണ്? അതും മോഹൻലാൽ തന്നെയാണ്. അടുത്തെ നമ്മുടെ ക്യാൻസർ ചികിത്സാ പദ്ധതി, കേരളത്തിലെ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഇത്, സുഹൃതം പദ്ധതി. ഓക്കെ, കേരളത്തിലെ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം പദ്ധതി. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയാനാണ് മമ്മൂട്ടിയാണ്. ഓക്കെ, കേരളത്തിലെ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ അത് മമ്മൂട്ടിയാണ്. അതുപോലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്, ഏതാണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം 2008ആണ്. അപ്പൊ ഈ സർക്കാർ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമുക്കറിയാം ശ്രുതി തരംഗം അല്ലെ, ബധിരരായ കുട്ടികളുടെ ക്ലോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി നടക്കുന്നതാണ് ശ്രുതി തരംഗം പദ്ധതി. അതുപോലെ തന്നെ നമ്മുടെ അവിവാഹിതര അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. അതുപോലെ തന്നെ 65 വയസ്സിന് മേലിൽ പ്രായമാർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട് നമ്മുടെ. ആ പദ്ധതികളുടെ മാത്രമായിട്ട് ഒരു ക്ലാസ് നമുക്ക് വേറെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതും പിന്നെ അടുത്ത് ചോദിച്ച രണ്ട് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയത് കൂടി നോക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ലയാണ് ചോദിക്കുന്നത്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ചോദിക്കുന്നത് കോഴിക്കോട്, തൃശ്ശൂര്, പത്തനംതിട്ട, കോട്ടയം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ അതിന് ആൻസർ ഇല്ല, കാരണം
ഇടുക്കി വയനാട് ആലപ്പുഴയാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇടുക്കി വയനാട് ആലപ്പുഴയിലൂടെയാണ് ഈ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി ഉൾപ്പെടാത്ത ജില്ല വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയാണോ പി എസ് സി അത് എങ്ങനെയാണ് ആൻസർ എടുക്കുക എന്ന് ഡൗട്ട് ഉണ്ട്. പലരും പത്തനംതിട്ട ആൻസർ ആയിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോകാനും മതി. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും നമുക്ക് സിൽവർ ലൈനിനെ കുറിച്ച് പഠിക്കാം. 532 കിലോമീറ്റർ ആണ് സിൽവർ ലൈനിന്റെ ആകെ കിലോമീറ്റർ എന്ന് പറഞ്ഞത്. 532 കിലോമീറ്റർ ആണ് ആകെ ദൂരം എന്ന് പറയുന്നത്. 11 ജില്ലകളിലൂടെയാണ് ഈ സിൽവർ ലൈൻ കടന്നു പോകുന്നത്. 11 ജില്ലകളിലൂടെ കൂടി കടന്നു പോകുന്നു. അപ്പോൾ ഇതിന്റെ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ 2025 ആണ്. 2025 പ്രൊജക്ട് തീർക്കണം എന്നാണ് ഇതിന്റെ ഡെഡ് ലൈൻ എന്ന് വരുന്നത്. ഇപ്പോഴത്തെ കേരളയിലെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ വി പി ജോയി ആണ്. ഓക്കെ, നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വി പി ജോയി തന്നെയാണ് കേരളയിലെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ സിൽവർ ലൈനെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ നിങ്ങൾ അറിയാം. ഒന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 532 കിലോമീറ്റർ ആണ് സിൽവർ ലൈനിന്റെ. 532 കിലോമീറ്റർ ആണ്. 11 ജില്ലകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇടുക്കി വയനാട് ആലപ്പുഴ ജില്ലകളാണ് ഒഴിവാക്കിയിട്ടുള്ള ജില്ലകൾ അല്ലെങ്കിൽ ഇല്ലാത്ത ജില്ലകൾ. ഇതിന്റെ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ 2025 കൂടി പ്രൊജക്ട് തീരണം. ഇപ്പോഴത്തെ കേരളയിൽ ചെയർമാൻ എന്ന് പറഞ്ഞാൽ വി പി ജോയി ആണ്. ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ISRO ഇപ്പോഴത്തെ ചെയർമാൻ ആണ് ചോദിക്കുന്നത്. ISRO ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ സോറി എസ് സോമനാഥ് ആണ്. ഓക്കെ, ഡോക്ടർ ഇല്ല, എസ് സോമനാഥ് ആണ്. ISRO ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ് ആണ്. മുമ്പ് ആരായിരുന്നു? മുമ്പ് കെ ശിവനായിരുന്നു കേട്ടോ. മുമ്പ് കെ ശിവനായിരുന്നു. ഈ എസ് സോമനാഥ് ചോദിക്കാൻ കാരണമുണ്ട്. പുള്ളി മലയാളിയാണ് കേട്ടോ. പുള്ളി ISRO ചെയർമാൻ ഇപ്പം മലയാളിയാണ്. എസ് സോമനാഥ് ആണ് തിരുവനന്തപുരം സ്വദേശിയാണ്. മുമ്പ് കെ ശിവനായിരുന്നു, തമിഴ്നാട് സ്വദേശിയായിരുന്നു കെ ശിവൻ എന്ന് പറയുന്നത്. സോ ISRO കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നമുക്കില്ലെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്കിപ്പോൾ നോക്കാം. കാരണം ISRO കുറിച്ച് നിർബന്ധമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പോകണം. ഈ പോയിന്റ്സ് മാത്രം പോരാ, ഡീറ്റെയിൽഡ് ആയിട്ട് ISRO പ്രൊജക്ട്സും കാര്യങ്ങളും നിങ്ങൾ നോക്കണം. ISRO വരുന്നത് എപ്പോഴാണ്? 15 ഓഗസ്റ്റ് 1969. ഒക്കെ നിലവിൽ വരുന്നത് 15 ഓഗസ്റ്റ് 1969. ഈ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക് ഫാക്ട്സ് ആണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. ഈ നിങ്ങൾ ഇപ്പം ISRO ഒക്കെ തുടങ്ങിയ വർഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയെങ്കിലും അതൊക്കെയാണ് നോക്കിയിട്ട് പോകേണ്ടത്. ബേസിക് ഫാക്ട്സ് ആണ് കൂടുതലായിട്ടും വരുന്നത്. സോ ISRO തുടങ്ങിയത് 15 ഓഗസ്റ്റ് 1969. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബംഗളൂരു ആണ്. എല്ലാവർക്കും അറിയാം ബംഗളൂരു ആണ്. അന്തരീക്ഷ ഭവനാണ് നമ്മുടെ ISRO ഹെഡ്ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ബംഗളൂരു ആണ്, അന്തരീക്ഷ ഭവനാണ്. അടുത്ത SDSC ഫുൾ ഫോം ചോദിക്കാറുണ്ട്. നമുക്കറിയാൻ തന്നെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. SDSC എന്ന് പറഞ്ഞത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. അടുത്ത കമ്മ്യൂണിക്കേഷൻ വെതർ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണ് ചോദിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം അതുപോലെ കാലാവസ്ഥ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗിന് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണ് ഇത്. ഇൻസാറ്റ് എന്ന് പറയുന്നത്, ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ആണ് അതിന്റെ പേര്. സോ ഇൻസാറ്റ് സാറ്റലൈറ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ വെതർ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിന് ഉപയോഗിക്കുന്നത് ഇൻസാറ്റ് ആണ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് ഫ്രം ഇന്ത്യ എന്ന് ചോദിക്കുന്നത്. ആദ്യത്തെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ആദ്യത്തെ റോക്കറ്റ് എപ്പോഴാണ് റോക്കറ്റ് ലോഞ്ച് ചെയ്തത്? കേരളത്തിലാണ് ലോഞ്ച് ചെയ്തത് നമുക്കറിയാം. തുമ്പയിൽനിന്നാണ് ലോഞ്ച് ചെയ്തത്. 21 നവംബർ 1963 ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് ലോഞ്ച് ചെയ്തത് 21 നവംബർ 1963. സോ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത PSC സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് റിമോട്ട് സെൻസിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന ക്വസ്റ്റ്യൻ ആണ്. അതെവിടെയാണ്? ഹൈദരാബാദിലാണ്. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. അതുപോലെ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഹെഡ് ആര് എന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ അടുത്ത ഫേസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. കാരണം ISRO ഇപ്പം ചോദിച്ചു. ഇദ്ദേഹം ഇപ്പോഴെന്താണ്? മലയാളിയാണ്. സോ ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഹെഡ് ഓഫ് VSSC. VSSC ഡോക്ടർ ഹെഡ് എന്ന് പറയുന്നത് VSSC ഹെഡ് ഇപ്പം മലയാളിയായിട്ടുള്ള ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ VSSC ഹെഡ്. ഇനി ISRO പഴയ പേര് അധികവും PSC ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കയിൽ പഴയ പേര്, ISRO പഴയ പേര് എന്ന് വെച്ചാൽ 1963 തുടങ്ങിയതാണ് ഈ പേര്. ഇൻഗോസ് പാർ എന്നാണ് അതിന്റെ പഴയ പേര്. ISRO പഴയ പേര് ഇൻഗോസ് പാർ എന്നാണ്. അതിന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ് ഇൻഗോസ് പാർ. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ്. 1963 ഇൻഗോസ് പാർ സ്റ്റാർട്ട് ചെയ്തത്. സോ ISRO കുറിച്ച് നമ്മൾ പഠിച്ച പോയിന്റ് ഒന്നുകൂടി നോക്കാം. 15 ഓഗസ്റ്റ് 1969 ISRO നിലവിൽ വരുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബംഗളൂരു ആണ്, അന്തരീക്ഷ ഭവനാണ്. SDSC സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. കമ്മ്യൂണിക്കേഷൻ വെതർ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ഉപയോഗിക്കുന്ന ഇൻസാറ്റ് ആണ്. ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് ചെയ്തത് 21 നവംബർ 1963. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഹെഡ് ഓഫ് VSSC എന്ന് പറഞ്ഞാൽ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ISRO ആദ്യത്തെ പേര് എന്ന് പറഞ്ഞാൽ ഇൻഗോസ് പാർ ആണ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇൻഗോസ് പാർ ആണ് ISRO ആദ്യത്തെ നെയിം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5th question, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് ചോദിച്ചത്. ഓപ്ഷൻ സി മലയാളം മിഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി മലയാളം മിഷനാണ് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. അപ്പോൾ അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. 2009 ഒക്ടോബർ 22 ഈ മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2009 ഒക്ടോബർ 22 കേരള മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഈ മലയാളം മിഷന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്.
സോ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. സോ അദ്ദേഹത്തിൻ്റെ പേരിലാണ് മലയാളം യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. സോ മലയാളം യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ് നിലവിൽ വന്നത്. അത് നിലവിൽ വന്ന തീയതി 1 നവംബർ 2012. 2012 നവംബർ 1 ഈ മലയാളം യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. അത് നിലവിൽ വന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂറാണ് ഈ മലയാളം യൂണിവേഴ്സിറ്റി നിലവിലുള്ളത്. സോ ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. സോ കുറച്ച് പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് നോക്കണം ഇതേ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്. മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? മോയിൻകുട്ടി വൈദ്യനെയാണ് മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. കേരള കാളിദാസൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതറിയപ്പെടുന്ന ആരാണ്? കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കേരള യോഗീശ്വരൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക, കാരണം ചട്ടമ്പി സ്വാമികളുടെ ആയി ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് രണ്ട് ഫേസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ കേരള യോഗീശ്വരൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കേരള ശ്രീഹരി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഉള്ളൂരാണ്. ആരാണ്? കേരള ശ്രീഹരി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. സോ മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യരാണ്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കേരള യോഗീശ്വരൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കേരള ശ്രീഹരി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. അടുത്ത കേരള ശ്രീഹർഷൻ എന്നറിയപ്പെടുന്നതും ഉള്ളൂർ തന്നെയാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കേരള ശ്രീഹർഷൻ എന്നറിയപ്പെടുന്നതും. കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാനാണ്. അയ്യപ്പിള്ള ആശാനാണ് കേരള ഹോമർ എന്നറിയപ്പെടുന്നത്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയാണ്. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. സോ ഇതെല്ലാം PSC ആയി ബന്ധപ്പെട്ട് മലയാളം ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്രയെങ്കിലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ 5 നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ 5 നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് മുമ്പ് തീർക്കാൻ പറ്റും. സോ അടുത്ത വീഡിയോയും ഉടനെ തന്നെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. സോ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും ജോലി കിട്ടട്ടെ, നല്ല വരട്ടെ. താങ്ക് യു.